എസ് കെ വി എന്റർടൈൻമെന്റിന്റെ പുതിയ സിനിമാ വീട്ടിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും ആർദ്രമായ സ്വാഗതം. മലയാള സിനിമ വൻ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇറങ്ങിയത് 70 മലയാള സിനിമകളാണ്. ഇറങ്ങിയതിൽ വിജയിച്ചത് ആകെ അല്ലെ വിജയിച്ച് അല്ലെങ്കിൽ ആകെ കാശു വാരിയ സിനിമകൾ ആകെ 7 സിനിമകളാണ്. ശേഷിച്ച മിക്ക സിനിമകളും വന്നതും പോയതും പോലെ ഇറങ്ങില്ല. അവയിൽ നല്ലൊരു പങ്ക് സിനിമകളും 16 നിലയിൽ പൊട്ടിപ്പോയതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ മലയാള ചലച്ചിത്ര സിനിമാ വ്യവസായത്തിന് സംഭവിച്ച കോടികളുടെ ഭീമമായ നഷ്ടമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ വിജയം നേടുകയും മലയാള സിനിമകൾക്ക് ആ ഒരു വിജയം കൈവരിക്കാൻ കഴിയാത്തതും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടി അമൽനീര് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഭീഷ്മപർവ്വതം 100 ഗൾഫിൽ കയറി. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ ഹൃദയം, സൂപ്പർ ശരണ്യ എന്ന ചെറിയ ചിത്രവും ബോക്സ് ഓഫീസ് തരംഗമായി. 21 എന്ന അനൂമേനോൻ സിനിമയും ജനഗണമന, CBI 5, ജോയ് ആൻഡ് ജോ, ഉടൽ എന്നിങ്ങനെ തിയേറ്ററുകളും ജനങ്ങളുടെ മനസ്സിലും വിജയം നേടിയ ചിത്രങ്ങൾ വിരലെ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ്. RRR, KGF, വിക്രം തുടങ്ങിയ ബഹുഭാഷാ ചിത്രങ്ങൾ മലയാളത്തിൽ നിന്നും കോടികളാണ് വാരിക്കൊണ്ടത്. ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായ ഇവയെല്ലാം തിയേറ്ററുകളിലെത്തിയപ്പോൾ പ്രത്യേകിച്ച് പുതുമയൊന്നും സമ്മാനിക്കാത്ത ചിത്രങ്ങൾ തിരിഞ്ഞു നോക്കിയതൊന്നും പോലുമില്ല പ്രേക്ഷകർ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. തിയേറ്റർ റിലീസ് ചെയ്തതിൽ മാത്രമേ സിനിമകൾ വാങ്ങുന്നു എന്നുള്ള മിക്ക OTT പ്ലാറ്റ്ഫോമുകളുടെയും തീരുമാനം പല മലയാള സിനിമകളും വാങ്ങാൻ ആളില്ലാതാക്കി. കോവിഡിന് ശേഷമുള്ള OTT പ്രണയം പല പ്രേക്ഷകരെയും തിയേറ്ററിൽ നിന്നും അകറ്റി നിർത്തി. വ്യത്യസ്തകളില്ലാതെ, കഥകളില്ലാതെ വരുന്ന എല്ലാ മലയാള സിനിമകളും തിയേറ്ററിൽ മൂക്കുകുത്തി വീഴും. സ്ഥിരം മാസ് മസാല സിനിമകൾക്കും തിയേറ്ററിൽ രക്ഷയില്ല എന്നുള്ളതാണ് പ്രേക്ഷകർ തരുന്ന മറുപടി. ഇനിയൊരു ഷക്കീറ തരംഗം ഉണ്ടാകുകയുമില്ല, അതിനൊരു സ്കോപ്പുമില്ല. കാരണം തുണ്ട് ഓൺലൈനിൽ കിട്ടും. നല്ല സിനിമകളാൽ സമ്പന്നമായ മലയാള സിനിമയുടെ ഒരു പ്രതാപകാലം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക.